സൈക്കിൾ ചവിട്ടി നടക്കുന്ന പ്രായത്തിൽ ബൈക്ക് സ്റ്റണ്ടിംഗ് നടത്തി മലയാളികളുടെ മനസ്സ് കവർന്ന 6 വയസ്സുകാരി ഫാത്തിമ നിഷ ഇപ്പോൾ വലിയ നിരാശയിലാണ്. ബൈക്ക് പണിമുടക്കിയതോടെ കോയമ്പത്തൂരിൽ അടുത്ത മാസം നടക്കുന്ന റേസിംഗ് മത്സരം ഫാത്തിമയ്ക്ക് നഷ്ടമായേക്കും. രണ്ടാം ക്ലാസ്സുകാരിയായ ഫാത്തിമ നിഷയുടെ ഈ അഭ്യാസ പ്രകടനങ്ങൾ ആരും മറന്നിട്ടുണ്ടാകില്ല. ലോകമറിയുന്ന റൈഡറാകണമെന്ന ഫാത്തിമയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചത് ഈ കുഞ്ഞു ബൈക്കിലൂടെയായിരുന്നു. എന്നാലിപ്പോൾ ഇതാണ് അവസ്ഥ. ടയറത്ര കറക്കി നോക്കിയിട്ടും ചെയിൻ ഊരിമാറ്റിയിട്ടും ബൈക്ക് റെഡിയാകുന്നേയില്ല. ഇതോടെ പ്രാക്ടീസും മുടങ്ങി. അങ്ങനൊക്കെ എടുക്കിടക്ക് ഓഫായൊക്കെ പോകും. ഈ ഓടിക്കുന്നതിനിടയിൽ ഒരു ഒരു റൗണ്ട് ചുറ്റി കരഞ്ഞൊക്കെ വരുമ്പോ തന്നെ അത് ഓഫായി പോകും. അതും ചൂടുണ്ടാവും. ആണുങ്ങൾക്ക് മാത്രമേ ബൈക്ക് ഓടിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് കളിയാക്കിയ കുഞ്ഞനുജൻ മുഹമ്മദ് ഹംബൽ ഇപ്പോൾ ഇത്തയുടെ ബൈക്ക് റെഡിയാവണേ എന്ന പ്രാർത്ഥനയിലാണ്. ഇപ്പൊ ഇത് കിട്ടിയപ്പോ അതിശയിച്ചപ്പ അവൻ പറയണ ഓ അല്ലോ ശരിയാവണല്ലോ എന്റെ തത്തന് ബൈക്ക് ശരിയാവണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ അവിടെ സൈഡിൽ വന്നേക്കും. ദില്ലിയിൽ നിന്ന് പാടുപെട്ടാണ് മകളുടെ മോഹത്തിനൊത്തുള്ള 49cc ബൈക്ക് അബ്ദുൽ കലാം ആസാദ് നാട്ടിലെത്തിച്ചത്. പുതിയ ബൈക്ക് വാങ്ങണമെങ്കിൽ നല്ലൊരു തുക വീണ്ടും മുടക്കണം. കോയമ്പത്തൂർ ചെറിയ മീറ്റിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പോകാനായിട്ട്, അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഈ ഒന്നാം തീയതി പോകേണ്ടത്. വണ്ടി കംപ്ലൈൻ്റ് ആയി പോയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ റെഡിയിലല്ല, കാരണം ഓൾറെഡി സാമ്പത്തിക പ്രശ്നം കിടന്ന് വീണ്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളാണ് ഈ വണ്ടി മേടിച്ചിരാൻ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഒരാളെ സ്പോൺസർ ആരെങ്കിലും ആയിട്ട് കിട്ടുകയാണെങ്കിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. ആറ്റുനോറ്റു കിട്ടിയ ബൈക്ക് പണി തന്നെങ്കിലും തോറ്റുകൊടുക്കാൻ ഫാത്തിമ തയ്യാറായല്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.